വയനാട് ചപ്പാരം കോളനിയിലെ ഏറ്റുമുട്ടലിന് പിന്നാലെ ഓടി രക്ഷപ്പെട്ട രണ്ട് വനിതാ മാവോയിസ്റ്റുകൾക്കായി പെരിയയിലെ ഉൾക്കാടുകളിൽ ഊർജിത തിരച്ചിൽ. സംഘത്തിലുണ്ടായിരുന്ന ലതയും സുന്ദരിയും കാട്ടിലേക്ക് ഓടിമറഞ്ഞു. ഇവർക്ക് വെടിയേറ്റതായി സംശയമുണ്ട്. ജില്ലയിലെയും സമീപ പ്രദേശങ്ങളിലെയും ആശുപത്രികളെല്ലാം പോലീസ് നിരീക്ഷണത്തിലാണ്. ബാണാസുര ദളത്തിലെ കമാൻഡർ ചന്ദ്രു, ഉണ്ണിമായ എന്നിവരെയാണ് തണ്ടർബോൾട്ട് ഇന്നലെ പിടികൂടിയത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ചപ്പാരം കോളനിയിലെ അനീഷിന്റെ വീട്ടിൽ രാത്രി എത്തിയതായിരുന്നു നാലംഗ സായുധ സംഘം. കഴിഞ്ഞ ദിവസം പിടിയിലായ മാവോയിസ്റ്റ് സന്ദേശവാഹകൻ തമ്പി എന്ന ഷിബുവിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് പോലീസ് നീക്കത്തിന് വഴിയൊരുക്കിയത്. മൊബൈൽ ഫോണുകൾ ചാർജിൽ വെച്ച ശേഷം ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയപ്പോൾ തണ്ടർബോൾട്ട് സംഘം വീട് വളയുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് പെരിയ കാടുകളിൽ പോലീസ് നടത്തിയ വ്യാപക തെരച്ചിലിൽ 3 തോക്കുകൾ പോലീസ് പിടിച്ചെടുത്തതായി വിവരമുണ്ട്. ADGP ഉച്ചകഴിഞ്ഞ് വയനാട്ടിൽ എത്തി. വടക്കേ വയനാട്ടിൽ മാവോയിസ്റ്റുകൾ സംഘടിച്ചതായാണ് വിവരം. പോലീസിൻ്റെയും തണ്ടർബോൾട്ടിൻ്റെയും കണ്ണുവെട്ടിച്ച് തലപ്പുഴയിലും പെരിയയിലും ഇവർ പ്രത്യക്ഷപ്പെടാറുണ്ട്. Way2nikah.com, the exclusive Muslim matrimonial site.